യോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും കേറി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടേ പത്തല ബെൽ ബട്ടൺ അമർത്തി വെക്കുക. ഓക്കേ. അപ്പൊ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇച്ചാന്റെ കുഞ്ഞാറ്റി കണ്ട് ഇവിടെ അവർ ഇന്നലെ ഒരു അവർക്ക് പെരിന്തൽമണ്ണ വരേണ്ട ഒരു ഹോസ്പിറ്റലിന്റെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടാവുന്ന അവർ ഇന്നലെ വന്നായിരുന്നു. അപ്പൊ ഇന്നലെ ലേറ്റ് ആയി ഹോസ്പിറ്റലിൽ. അപ്പൊ അവര് രണ്ടാളും ഇന്നലെ ഇവിടെ സ്റ്റേ അടിച്ചിരുന്നത്. അപ്പൊ നമ്മള് പെട്ടെന്ന് നിങ്ങളെ വീഡിയോ എന്ത് എടുക്കാന്ന് കടന്ന് ഞങ്ങള് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും പറയാത്. അപ്പോ വീട്ടിലേക്ക് അപ്പൊ എന്താ വീഡിയോ എടുക്കാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ മിന്നാജ് പറഞ്ഞു. മിന്നാജിന്റെ ഐഡിയ ഞാൻ പറയണില്ല, എന്താ ആദ്യം നിങ്ങള് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അല്ലേ. അപ്പൊ എന്തായാലും പറയണില്ല, അപ്പൊ ഡയറക്റ്റ് നിങ്ങള് വീഡിയോ കണ്ടു നോക്കി നോക്കുക. ഇതില് എനിക്കോ ഞങ്ങൾക്കൊന്നും യാതൊരു പങ്കുമില്ല അല്ലേ. 100% റിയൽ. നമ്മളെ ഷാവുല്, നമ്മളെ അമല്, കുഞ്ഞാറ്റ, മുബാറക്ക് എല്ലാവരും ഉണ്ട് വീട്ടില്. അപ്പോ പറയണില്ല എന്താ സംഗതിന്ന്. വീഡിയോ കണ്ടും കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. എനിക്കിതൊരു പങ്കുമില്ല, എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മളെ മിന്നാജാണ്. ഓക്കെ പോലെ. അപ്പൊ ഇതാ നമ്മളെ മിന്നാജ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെ അതെന്താ വീഡിയോ എന്ന് കുഞ്ഞാറ്റയ്ക്കും പൊന്നൂസിനും അറിയില്ല. എനിക്കറിയാം എന്നോട് മിന്നാജ് ചോദ്യങ്ങൾ എന്താ എനിക്കറിയില്ല. എന്താണ് തീം എന്ന് എനിക്ക് മിന്നാജ് പറഞ്ഞു തന്നുണ്ടോ. ഓക്കെ, എന്താ കാര്യങ്ങൾ. അപ്പൊ ഞാനും അമലും എന്താ ചോദ്യങ്ങൾ ചോദിക്കണത് കേൾക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മിന്നാജ് പറഞ്ഞു ഞങ്ങൾ എന്നോട് കാറിന്റെ ഉള്ളിൽ കയറിയിരിക്കാൻ. അപ്പൊ കാറിന്റെ ചാവി എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്നാ ഞാൻ ഇനി കാറ് കയറിക്കാൻ അല്ലേ. ഞങ്ങള് കാറ് ലോക്കാണ്. കാർ ലോക്കി ചാവി ഞാൻ പുറത്ത് ലോക്കിയല്ലേ. അത് ലോക്കിയാണ്. ഞങ്ങൾ കുറച്ചേ എടാ നല്ല ചൂടല്ലേ ഗ്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ഗ്ലാസ് കെട്ടിക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, എന്നാ ശരി. ഓ ഗൈസ്, ഓക്കെ. അപ്പൊ ഗൈസ്, മുബാറക്ക് സുജിനും ഇച്ചാനും വണ്ടിയിൽ എത്തിയിട്ടാണ് വന്നേക്കണേ. ഇവിടെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതെ. അപ്പൊ എന്താണ് തീം എന്ന് ഇനി ഞാൻ പറയാം. അപ്പൊ ഇനി ഞാൻ എന്താണ് തീം എന്ന് പറയാം. നിങ്ങക്ക് രണ്ടാൾക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് തീം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ എത്രത്തോളം നിങ്ങൾക്ക് അറിയാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആദ്യം തന്നെ ഇവരോട് തീം പറഞ്ഞു കഴിഞ്ഞാലേ വേഗം പോയിട്ടേ മറ്റവരോട് ചോദിക്കും. അപ്പൊ കിട്ടും. അപ്പൊ അത് കിട്ടാതെ അപ്പോ ഞാൻ തുടങ്ങട്ടെ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള, സേഫ് ആണ്, സിമ്പിൾ ആണ്. ഇല്ല, അവര് കേൾക്കൂല. ഓക്കെ, ഫസ്റ്റ് ചോദ്യം കുഞ്ഞാറ്റിനോട് ആദ്യം ചോദിക്കും. രാത്രി രണ്ടു കുട്ടികളുടെ അമ്മേനോട്. ഓക്കെ ഓക്കെ, ഇതിനുള്ള എനിക്ക് വീഡിയോ കഴിഞ്ഞ് കിട്ടും. ഫസ്റ്റ് ചോദ്യം, സുജിന്റെ ഫേവറേറ്റ് കളർ? അത് പറഞ്ഞ പറ്റൂല. ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു കളർ പറയാം. ചോദിക്കുമ്പോ വിറ്റുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സ്ഥലം എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത്? പള്ളി, ചർച്ച്. അമ്പലത്തിന്റെ നാട്ടിക, നാട്ടികയില് ഒരു ടെമ്പിൾ. ദേവിയുടെയും കർത്താവിന്റെ ഇടയിൽ നടന്ന് രണ്ടുപേരും
മിന്നാജിനോട് ചോദിച്ചാൽ മിന്നാജും പറയും പള്ളിക്കുന്നു മദ്രസ്സിനും. അതെ മാറി. ഓക്കെ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ആരോടാണ്? പൊന്നൂസിനോട്. പൊന്നൂസിനോട്. സുജിനെ ഈ ഡ്രസ് ഇട്ടാല് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അതെ ആ ഡ്രസ് എനിക്ക് അമലിച്ചായൻ ഈ ഡ്രസ് ഇട്ടാൽ അയ്യേ എന്ന് പറയും, ഏതാണ്? ആഹാ, എന്നാ ഇഷ്ടപ്പെടാത്ത ഡ്രസ് പറഞ്ഞു. ഇതിപ്പോ പറഞ്ഞേ പൊന്നൂസ് പറഞ്ഞേ. അപ്പൊ ചുരിദാർ ഇട്ട രസം ഉണ്ടാവും. നിങ്ങൾക്ക് എത്രത്തോളം അവരറിയാന്നാണ് നോക്കുന്നത്? തുണി ഇല്ലാതിരുന്നാലോ അത് ആർക്കും ഇഷ്ടമല്ല. അയ്യേ, തുണി ഇല്ലാതെ ആരേലും നടക്കുവോ? കാവി മുണ്ട് മാത്രം എടുത്ത് നടക്കും. അങ്ങനെ അങ്ങനെ ഷർട്ട് ഇടാതല്ലേ? കാവി മുണ്ട് ഈ തുണിയിലാണ് നടക്കണ ഇഷ്ടത. ഓക്കെ അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം ആരോടാണ്? നീ കുഞ്ഞാറിനോട്. കുഞ്ഞാറിനോട് ചോദിക്കാം. കുഞ്ഞാറിന്റെ ഫസ്റ്റ് ലവറിന്റെ പേര്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലവർ. ഒരു മിനിറ്റ് ആലോ കിട്ടാ. എനിക്ക് അറിഞ്ഞൂടെ അധികം ഫാസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലാന്നല്ല, എന്താ, ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നറിയാം, എന്നാ പ്ലസ് ടുവില് വെച്ച്. പക്ഷേ പ്ലസ് ടുവില് വെച്ചാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പ്. ഫസ്റ്റ് റിലേഷൻഷിപ്പ് പ്ലസ് ടു ഒന്നല്ലേ, ഒമ്പതിലെ പത്തിലെ കാണി പഠിക്കുന്ന ഞങ്ങളുടെ ഫസ്റ്റ്. പിന്നെ അത് കൂടുതൽ എന്നോട് പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഈ വീഡിയോ കാണുമ്പോ ഞാൻ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പറഞ്ഞ എനിക്ക് കൂടുതൽ വിഷമം, കാരണം എന്റെ ഫസ്റ്റ് റിലേഷൻ വെച്ചായിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ് പ്ലസ് ടുവിലും ഒമ്പതിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഒരു പെൺകുട്ടിനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ അവിടെ നല്ല തേച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ അതും പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല എന്നെ നേരിട്ട് ഫസ്റ്റ് കണ്ടപ്പോ എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോ എന്നെ ഇഷ്ടമല്ലായിരുന്നു. ആ മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മുടിയില്ല, അന്നേരം എനിക്ക് മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുടി മാത്രം ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കുഞ്ഞാറ്റ പറഞ്ഞ ഉത്തരം എന്താ വെച്ചാൽ, ഫസ്റ്റ് ലവറിന്റെ പേരായിരുന്നു, പക്ഷെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഒമ്പതാം ക്ലാസ്സിലായിരുന്നു. ഒരു 200 പേജ് നോട്ട്ബുക്ക് എടുത്താ. ഓക്കെ, സെവൻത്തിൽ ശ്രുതി. ഒന്ന് നേരെ ആലോചിച്ചു നോക്ക്. രേഷ്മ അത് 5ാം ക്ലാസ്സിലല്ലേ? അഞ്ചാമത്തെ ചോദ്യം ഞാനവിടെ ഫസ്റ്റ് ചോദിക്കണ്ട്. ഇതുവരെ പോയിട്ടില്ലാത്ത ഏറ്റവും കൂടുതൽ പോണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, രണ്ടുപേരും കൂടെ. ലഡാക്ക്. ആ ചോദ്യം കുഞ്ഞാറ്റിനോട് ചോദിക്കുമ്പോൾ എന്താണ് ആൻസർ? അതെ, കുഞ്ഞാറ്റ പറഞ്ഞു. പോയപ്പോ എനിക്ക് കേറാൻ പറ്റാത്ത സ്ഥലം ഉണ്ടായിരുന്നു ലഡാക്ക്. മുകളിലോട്ട് കാശ്മീര്, ജമ്മു കാശ്മീര് ഒക്കെ ആയിരുന്നു. അപ്പൊ അതെ, അങ്ങനെ രണ്ടു പേർക്ക് അങ്ങോട്ട് പോകണമെന്ന് കാശ്മീര് പോയിട്ടില്ല. അപ്പൊ അതെ, എന്റെ രണ്ടു പേർക്ക് അങ്ങോട്ട് പോകണമെന്ന് കാശ്മീര് പോയിട്ടില്ല. അപ്പൊ അതെ, എന്റെ രണ്ടു പേർക്ക് അങ്ങോട്ട് പോകണമെന്ന് കാശ്മീര് പോയിട്ടില്ല.
എന്റെ ഏട്ടൻ ഏറ്റവും കൂടുതൽ പാടാറുള്ള ഒരു പാട്ട് അല്ലെങ്കിൽ ഫേവറേറ്റ് പാട്ട് പാടാറുള്ളത് അല്ലെങ്കിൽ ഫേവറേറ്റ് പാട്ട് എന്ന് പറയാം ഉറങ്ങുമ്പോടക്കം ഡി ജി വെച്ചിട്ടുറങ്ങുന്ന പാടാറല്ല പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നേ ഒരു കഥ പറയാന്ന് പറഞ്ഞ പാട്ടാണ് പാടി ഒരു ആകെ പാടാൻ അറിയാവുന്നൊരു പാട്ട്. പക്ഷേ ഇച്ചനി കാറിലൊക്കെ കൂട്ടുകാരൊക്കെ പോകുമ്പോ ഉണ്ടല്ലോ ഈ ഡിസ്കോ കളിക്കുന്ന പോലത്തെ പാട്ടില്ലേ, ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പാടിന്റെ ഒപ്പം അപ്പൊ പാടാറുള്ളത് ഉണ്ണികളെ ഒരു കഥ പറയാം. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? ഇപ്പൊ ആറ് ക്വസ്റ്റ്യൻ ആയി, ഇനി നാലേ നാല് ക്വസ്റ്റ്യൻ അതാണ് ഏഴാമത്തെ ചോദ്യം കുഞ്ഞാറ്റനോടാണ്. ഇച്ചായൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്, ഓക്കെ. അങ്ങനെ സിനിമയിൽ ഇച്ചാൻ അഭിനയിക്കാൻ ഇച്ചായന്റെ നായികയായിട്ട് ഇച്ചാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാലും ഒരു നായികയുടെ പേര് ശരിയാണൊന്നുമില്ല, ചിലപ്പോ ഈ പറഞ്ഞ ഉള്ളു കത്തിയെടുക്കും. എനിക്കങ്ങനെ സിനിമയിലുള്ള പേരുകൾ പറയാൻ ആകെ അറിയാവുന്ന പേരുകൾ കാവ്യ മാധവൻ, നവ്യ നായർ, പിന്നെ ഹിന്ദിയിലല്ലേ സണ്ണി ലിയോൺ, അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഉള്ള പേരുകൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ അങ്ങനെ പേരുകൾ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ നമ്മുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണി ലിയോൺ കിട്ടിയാൽ അഭിനയിക്കും. അങ്ങനെ സണ്ണി ലിയോണോ അഭിനയിക്കൊന്നും വേണ്ട, പുള്ളിക്കാരനെ പറ്റി അറിയുന്ന അറിയുന്നവർക്ക് അറിയാം അല്ല, എന്നാലും സിനിമയിൽ അഭിനയിക്കുമ്പോ വേറെ അല്ലേ. അങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്ക് ഏകദേശം അറിയാം, അതെ കാവ്യമാധവൻ നയൻതാര. അപ്പൊ കാവ്യമാധവൻ, ഓക്കെ ഓക്കെ. ഇനി അടുത്തത് എട്ടാമത്തെ ചോദ്യം, കാവ്യമാധവൻ തമിഴിലെ വന്നു പിന്നെയാണ് മാറിക്കാണ്. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യമാണ്, ആരോടാണ്? കുഞ്ഞുസിനോട്. ഓക്കെ, ഏറ്റവും സ്പെഷ്യൽ മെമ്മറി നിങ്ങൾ രണ്ടുപേരുള്ള ഏറ്റവും സ്പെഷ്യൽ, അതായത് ഈ സംഭവം ഒരിക്കലും ഞാൻ മറക്കൂല, ഏത് ഉറക്കത്തിൽ വന്നിട്ട് പൊന്നുസേ ഏറ്റവും സ്പെഷ്യൽ മെമ്മറി. അതെ ഓക്കെ, അമ്പലത്തിന്റെ അവിടെ ഫെബ്രുവരി. ഓക്കെ, അടുത്തത് കല്യാണം. ഓക്കെ, മാരേജ് അത് സ്പെഷ്യൽ മെമ്മറിയാണ്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ സന്തോഷം കൊണ്ടും വിഷമം കൊണ്ടും അതിന്റെ ഇടയിൽ ഒരു സുഖം കുറച്ച് വിഷമങ്ങൾ അനുഭവിച്ചാൽ എന്താ വിഷമവും കൂടിയുള്ളൊരു ഞങ്ങളൊക്കെ കിട്ടിയില്ലേ. അതെ, അമ്മമാരായിട്ട് ഞങ്ങളെ കിട്ടി. പക്ഷെ വരുന്നതിന് മുന്നേ മുബാറക്ക് ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ അതാ പോണ പോക്കിട്ട് തുപ്പിയിട്ട് പോയത്. ഒമ്പതാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ്. അല്ലല്ല, ഏറ്റവും സ്പെഷ്യൽ മെമ്മറി ഇതിപ്പോ കുഞ്ഞാറ്റ പറഞ്ഞത് ഞമ്മളന്ന് ഇച്ചായൻ ഉറങ്ങുമ്പോ ചോദിച്ചപ്പോ കല്യാണോ പറഞ്ഞത്. അങ്ങനെയല്ല, ഞങ്ങളുണ്ടല്ലോ ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് കിട്ടിയതാണ്, അല്ലാതെ ആരും ഞങ്ങളെ കെട്ടിച്ചതല്ല. അപ്പൊ ഇച്ചാന്റെ വീട്ടിൽ നിന്നായാലും ഒന്നും തന്നിട്ടില്ല, അപ്പൊ എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും തന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞങ്ങൾ പള്ളിയിലെ പോയി കെട്ടി കല്യാണം കഴിഞ്ഞ്.
അവര് ഉണ്ണിക്കുള്ള ഒരു ആഗ്രഹം, അവരുടെ തീവ്രമായ പ്രണയം, അതിനു വേണ്ടിയിട്ടുള്ള സ്വർണം എന്തു ആയിക്കോട്ടെ, ചിലപ്പോ അന്ന് ഇച്ചേന്റെ മാലയൊക്കെ കടം മേടിച്ചിട്ട് ഇട്ടത്, അതായത് നമ്മൾ ആ വാഴത്തിന് സമയത്ത് ഇടാൻ വേണ്ടിട്ട് കടം മേടിച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മെമ്മറിയാണ്. നല്ലൊരു നല്ലൊരു ആൻസർ. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം, ഇതിന് എനിക്കൊരു ഹെൽപ്പ് വേണം. മുബാർക്ക് ഇതിന്റെ തൊട്ട് പിന്നിൽ വന്നിരിക്കണം, അതായത് പൊന്നൂസ് അങ്ങോട്ട് കാണാത്ത രീതിയിൽ പൊന്നൂസ് എന്റെ മുഖത്തേക്ക് നോക്കണം. ഓക്കെ, എന്നെ ഒരു കരുവാക്കി. നീ സുജിന്റെ കാറിന്റെ നമ്പർ അത് പിന്നെ അഞ്ചോ ആ ചോദ്യം കുഞ്ഞാറ്റൊക്കെ പോകുമ്പോ എനിക്ക് രണ്ടാൾക്കും അറിയില്ല, രണ്ടുപേർക്കും അറിയില്ല. ബൈക്കിന്റെ കെ എൽ 06 ആണ് അറിയാം, കാറിന്റെ കെ എൽ 0. പക്ഷേ കെ എൽ 51 എന്ന് പറയാൻ അറിയാത്ത ഒരാളുടെ കൂടെ കേട്ടോ ഡുണ്ടു. അതല്ല ഇട്ട് കേക്ക് മിനിമം ഉണ്ട്, ഇതിന്റെ ബൈക്കിന്റെ നോക്കിയിരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യമാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം. കുഞ്ഞാരനോട ഇച്ചായന്റെ ഫേവറേറ്റ് യൂട്യൂബർ, ഇച്ചായന്റെ ഫേവറേറ്റ് യൂട്യൂബർ. എന്നാലും ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടാ ഓ അതല്ല വിറ്റേ, അതല്ല ഇനി ഇച്ചാനോട് ചോദിച്ചാ പറയും ബാലരമ. ഓക്കെ, അടുത്തത് പിന്നെ ഫുഡിന്റെ മറ്റേ ഫിറോസ്ക, പിന്നെ നമ്മുടെ ഇടയിലുള്ള വീഡിയോസ് പിന്നെ സ്റ്റാർ മാജിക്. ഓക്കെ, അപ്പോ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് എന്താ ചെയ്യാൻ പോണേ വെച്ച് കഴിഞ്ഞാൽ, അല്ല നിങ്ങളങ്ങോട്ട് കേട്ടിരുത്തില്ല, ഇനി അവർ രണ്ടുപേരും ഇങ്ങോട്ട് വരുത്തും, എന്നിട്ട് നാല് പേരും ഒരുമിച്ച് ഇരുത്തിട്ട് അവരോട് ചോദിക്കും നിങ്ങളെ മുന്നിൽ എക്സ്പ്രഷൻ കിട്ടണം. ഒരു ചോദ്യം അല്ല, പക്ഷെ ഇനി വേറൊരു കാര്യം വണ്ടി നമ്പർ കറക്റ്റ് ആവും. ഇതിപ്പോ ഇത് നമ്മളൊരു ഗെയിം എന്നുള്ള രീതിയിൽ ഒരു ക്യുഎൻഎയാണ് നമ്മൾ നോക്കിയത്. ഇതൊന്നും അല്ല, ഇതിലും കൂടുതല് എന്തായാലും പാർട്ട്നേഴ്സിനെ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും, കാരണം പ്രേമിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാല് ഏതെങ്കിലും ഫോണിലോ മെസ്സേജിലോ ഒക്കെ ആയിരിക്കും, അപ്പൊ എന്തായാലും അറിയണായിരിക്കും. പക്ഷെ ഇത് നമ്മളൊരു വൈബ്. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാല്ലേ. ഓക്കെ, നമ്മ മുബാറക് അവരെ വിളിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിപ്പോ ദാ സുജിൻ ബ്രോനെയും അമൽ ഇച്ചായനെയും വിളിക്കുന്നുണ്ട്. ബാ 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 ബാ, നിങ്ങൾ വാ, ഇനി അടുത്തത് നിങ്ങളുടെ അങ്കത്തട്ടിലേക്ക് സ്വാഗതം. നടക്ക് നടക്ക് നടക്ക്, അപ്പൊ ഗായ്സ് നമ്മളെ ടീം അവിടെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. മുബാറക്ക് മാറിയ. ഓക്കെ, നമ്മളെ ടീം ഇതാ ഇവിടെ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കണ്ട, നമുക്ക് ആ ഇൻട്രസ്റ്റിംഗ് പാർട്ടിലേക്ക് കടക്കാം. സിദ്ദീഖിന്റെ ഇതില്ലേ ഈ കൊച്ചുങ്ങൾ അവർക്ക് ചെറിയ ചെറിയ ഇവിടെ എന്താ ആദ്യം ഒരു ഐഡിയ പറഞ്ഞാൽ അതെന്താണ് സംഭവം. ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താക്കന്മാരെ എത്രത്തോളം ഭാര്യമാർക്ക് അറിയാം, ഒരു കുസൃതി ലെവല്, ഇതൊന്നും ആയിരിക്കൂല, ജീവിതത്തിൽ ഇതിലും കൂടുതൽ അറിയുണ്ടാവും.
പക്ഷെ എന്റെ ലെവലിൽ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതില് നിങ്ങളെ കുറിച്ച് നിങ്ങൾ പറയൂ എന്ന് വിചാരിച്ച് ഇവര് പറഞ്ഞ കുറച്ച് ഉത്തരങ്ങളുണ്ട്. അത് നിങ്ങൾ പറയോ ഇല്ലേന്നാണ് നോക്കേണ്ടത്. കോമഡി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം ചോദിച്ച് ഞാന് പൊന്നൂസിനോടായിരുന്നു. സുജിന്റെ ഫേവറേറ്റ് കളർ സിമ്പിൾ ചോദ്യമാണ്. ബ്ലാക്ക്. ബ്ലാക്ക്. ഓക്കെ, പിന്നൊരു കാര്യണ്ട്, ഈ ഒരു പ്രോഗ്രാമിലൂടെ അടിയാവരുന്നുണ്ട്. ഇനി കുഞ്ഞാറ്റനോട് ചോദിച്ചു, അപ്പൊ എന്തായിരിക്കും കുഞ്ഞാറ്റ പറയുന്നത്? അതായത് ഇച്ചായന്റെ ഫേവറേറ്റ് കളർ? ഞാൻ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞു. വൈറ്റ് പറഞ്ഞ കുഞ്ഞാട്ട് വൈറ്റ് എന്ന് പറഞ്ഞ സ്കോർ ചെയ്തിരിക്കണത് നമ്മളെ ഒരു മാർക്ക്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം കുഞ്ഞാട്ടിനോട് ആണ് ഫസ്റ്റ് ചോദിച്ചത്. വേർ ഡിഡ് യു മീറ്റ് ഫസ്റ്റ്? ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ച്? ഇനി അടുത്തത് പൊന്നൂസിനോട് ചോദിച്ചു. അപ്പൊ എന്തായിരിക്കും പൊന്നൂസ് പറഞ്ഞത്? ഫസ്റ്റ് കണ്ടത് നിങ്ങൾ മീറ്റ് ചെയ്തത്? ഞങ്ങള് മറ്റേ ഇവളൊരു ഡാൻസ് പ്രോഗ്രാം ഒരു അമ്പലത്തിന്റെ. അത് ഇതിന്റെ പ്രത്യേകത എന്നറിയോ, പൊന്നൂസ് പറഞ്ഞ അതേപോലെയാണ് ഡാൻസ് പ്രോഗ്രാമിന്റെ അമ്പലത്തില് അത് പൊളിച്ചു. ഓക്കെ, നീ എന്നാ പറഞ്ഞേ? ആദ്യം എന്നെ അല്ല, എന്റെ മുടിയാണ് സ്നേഹിച്ചത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാല് പൊന്നൂസിനോട്, പൊന്നൂസിനോടോ, പൊന്നൂസിനോട് എന്ന് ചോദിച്ചത്. ഓക്കെ, സുജിന് ഇട്ട് കഴിഞ്ഞാല് അത് മോശം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഡ്രസ്, ഒരു കോസ്റ്റ്യൂം? അല്ല, അതൊക്കറിയില്ല. പൊന്നൂസ് കോസ്റ്റ്യൂം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടുമ്പോ പൊന്നൂസ് രസല്ല. അതെ, പൊന്നൂസ് രസല്ല എന്നോട് പറഞ്ഞ ഒരു ഡ്രസ്. പൊന്നൂസ് ഇഷ്ടമല്ല ഈ അങ്ങനത്തെ ഡ്രസ് ഇരുന്നത്. അത് എന്തൊക്കെ പോലത്? അതേപോലെ പറയ എന്തെങ്കിലും പറയും. അത് വലിയ ഇതൊന്നുമില്ലല്ലോ അല്ലേ? അത് വലിയ ഇതുണ്ട്. പിന്നെ പിന്നെ മറ്റേ കുർത്ത എന്തെങ്കിലും ടീഷർട്ടും ജീൻസ് പാന്റും. ടീഷർട്ടും ഞാൻ ഡെയിലി അതോട് പറഞ്ഞു. അതോട് പറഞ്ഞു പറഞ്ഞു. പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ചേട്ടനെപ്പോഴും അതാണ് ഇടാറ്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടീഷർട്ട്, എനിക്ക് എനിക്ക് ഡ്രസ് എടുത്തിരുന്ന ആള് ഷാവൂലാണ്. ഏറ്റവും കൂടുതൽ ഷർട്ട് ഇടുന്നത് ചേട്ടന് അതാണ് യൂസ് ചെയ്യാറ്. ഞാൻ പറഞ്ഞ കേക്കൂല എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഇപ്പൊ പറയാ ഫുൾ കൈ ടീഷർട്ട് ഷൂ ഒക്കെ ഏറ്റവും ഇതാണ് ഹാഫ് കൈ ടീഷർട്ടാണ് ഏറ്റവും കൂടുതൽ. ഇന്നലെ പിന്നെ ബ്ലാക്ക് ഹാഫ് കൈ ടീഷർട്ട് കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് പോയിന്റ് നഷ്ടപ്പെട്ടു. ചിലപ്പോ മഴ വരുന്നുണ്ട് കേട്ടോ. അതെ, അത് കുഴപ്പമില്ല. ഇച്ചായന ഇട്ട് വന്ന ആദ്യം പറഞ്ഞ ഉത്തരം കോമഡി. കോമഡിയാണ് അത്. ഇത് കേട്ടിട്ട് പറഞ്ഞുതരാം. അതായത് ടോപ്പ് കോമഡിയാണ്. അച്ഛൻ പോലും വിചാരിക്കില്ല അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യുമ്പോ കാണാം. പൊന്നിടാവ എനിക്കറിയാൻ പാടില്ല. അതാണോ? അതാ ഉറപ്പിക്കുക. അതാണെങ്കിൽ ആണെന്ന് പറഞ്ഞു നമുക്ക് പോയിന്റ് ഇടാം. കയ്യില്ലാത്ത പനിയാണല്ലേ? അപ്പൊ പോയിന്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതില് പറഞ്ഞത് എന്താണ്? മുണ്ട് ആദ്യം ഇച്ചായൻ പറഞ്ഞു. പിന്നെ അതിലും വലുതില്ല. അതിലും വലുത് വന്ന് നമ്മള് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യാണ്, ഇച്ചായൻ പറഞ്ഞു ഞാൻ എന്തിട്ടാലും അവൾക്ക് ഇഷ്ടമാണെന്ന്. അത് കുഞ്ഞാട്ടിയും പറഞ്ഞിരുന്നു. കുഞ്ഞാട്ടൊക്കെ ഇച്ചായൻ എന്തിട്ടാലും ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോ പോയിന്റ് നഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെ ഇഷ്ടമല്ല പറഞ്ഞു. ഉത്തരം കേൾക്കണ്ടേ? മഴ പെയ്തിരിക്കാണ്. കസാലെടുത്ത് ഓടിക്കോ, കസാലെടുത്ത് ഓടിക്കോ. ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ. ഞാൻ അവിടെ പോയിട്ട് ചർച്ചക്ക് നിക്കണ്ട. ഇത് കോമഡി കേട്ടോ. ഓക്കേ, പെർഫെക്റ്റ്. ഓക്കേ.
ഉന്നസേ ഓടിക്കോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ് നിർത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞാറ്റ പറഞ്ഞ ഉത്തരായിരുന്നു. അതായത് ഇച്ചായൻ ഇതിട്ട് കഴിഞ്ഞാല് ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടല്ല എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ കുഞ്ഞാറ്റ പറഞ്ഞ ഉത്തരം എന്താ വെച്ചാല് വെറുതെ കാവ്യം കൊണ്ട് എടുത്തിട്ട് നടക്കും, ഷർട്ടും കൂടാണ്ട്. ആ വീട്ടിൽ കൂടെ. അപ്പൊ അതില് ചെറിയൊരു കാര്യമുണ്ട്, പക്ഷെ ശരിയാണല്ലേ. ശരിയാണ്, മുണ്ടും ഓക്കെയാണ്. പിന്നെ വീട്ടില് ഞാൻ കൂടുതലും അടുത്ത ചോദ്യം, ഫസ്റ്റ് ലവേഴ്സിനെ ആദ്യം പ്രേമിച്ച കുട്ടിയുടെ പേര്. ഞാൻ ഇന്നോടാ പൊന്നൂസ് പറഞ്ഞ ഉത്തരം എന്തായിരിക്കും? എന്റേതാണ് അടിച്ചെടുത്തു കള്ളൻ. ഇച്ചായനോട് ചോദിക്കുമ്പോൾ എന്താണ് കുഞ്ഞാറ്റ അതിനെ കുറിച്ച് എന്റെ എനിക്ക് ആരും ഉണ്ടാവില്ല എന്നായിരിക്കും. കറക്റ്റ് 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 അല്ലെ? ആദ്യത്തെ പ്രണയം പക്ഷെ കുഞ്ഞാറ്റ എടുത്തു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇനി അങ്ങനെ ഒരാളെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രാം ക്ലാസ്സിലായിരിക്കും എന്ന് പറഞ്ഞത്. അത് എത്രാം ക്ലാസ്സാണ്? ഒമ്പതാം ക്ലാസ്. അടുത്ത ചോദ്യം, ഇതുവരെ പോവാത്ത ഏറ്റവും പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. രണ്ടു പേരും പാടെ. ഇനി ഞാൻ ഇന്റെ മാത്രമാണ് പറയണ്ടേ? അല്ല, ഇങ്ങനെ രണ്ടോ? ഓക്കെ, ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏട്ടന്റെ മാത്രം പറയും. ലഡാക്ക് പോയിരിക്കും. അപ്പൊ ഇനി എന്റെ ആണോ? ഞങ്ങളുടെയും ലഡാക്ക് ലഡുവിനെ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ? പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം പറഞ്ഞോ. മലേഷ്യ. മലേഷ്യൻ പറഞ്ഞിരുന്നു കുഞ്ഞാറ്റ. ഓക്കെ, അപ്പൊ കുഞ്ഞാറ്റ എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ലഡാക്ക് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയാൽ കശ്മീർ പോകാൻ പറ്റിയില്ല, അപ്പൊ കശ്മീരാണ്. ഓക്കെ, അപ്പൊ എത്ര ദിവസം? ഓക്കെ, ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു പാട്ട്. പാട്ടോ ഫേവറേറ്റ്? ഇജ്ജ് പാടണ്ട, പറഞ്ഞാ മതി. പാടാനല്ല, കേൾക്കാനാഗ്രഹിക്കുന്നോ? കേൾക്കണോ? പാടുന്നേ പാടുന്നേ. ഞാൻ കുറെ പാട്ട് കേൾക്കാറുണ്ട്. ഏത് ടൈപ്പ് പാട്ടാണ്? മെലഡി. മെലഡി അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് മറ്റാതിലടാ, മറ്റേ അതാണ് ഇവിടെ അവസ്ഥ. നമ്മൾ അങ്ങനത്തെ റാപ്പ്, അങ്ങനത്തെ അല്ല എന്നാ കുഞ്ഞു പൊന്നു പറഞ്ഞത് തെറ്റാണ്. അല്ല, ഇജ്ജ് പറഞ്ഞത് തെറ്റാണ്, പൊന്നു പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇജ്ജ് പറഞ്ഞത് തെറ്റാണ്. നമ്മളൊരു മൂഡിനനുസരിച്ചിട്ടായിരിക്കും പാട്ട് കേൾക്കുക. ഒരു തരത്തിൽ കടക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നൊരു ചോദ്യമാണ് അവിടെ. ഏറ്റവും കൂടുതൽ റിമിക്സ് പാട്ടുകൾ. ഓക്കെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ മൈ കല്യാണ തെന്നിലാവുന്ന. ഇപ്പൊ ശരിയായില്ലല്ലോ. അല്ല, പാട്ട് എന്ന് പറയുമ്പോ ഞാൻ കാറോടിച്ച് ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മെലഡി സോങ് ഇടാൻ കേൾക്കുക. ചെക്കന്മാർ ഒരുമിച്ച് പോയാൽ റിമിക്സ് ഇട്ട് കേൾക്കും. അതിന്റെ ഒരു പറഞ്ഞു പറഞ്ഞ ഉത്തരം കുത്തുപാട്ട്. അതിന്റെ റിമിക്സ് അവിടെ മലയാളത്തിൽ പറഞ്ഞു, അവന്റെ റിമിക്സ് കറക്റ്റല്ലേ? ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട്, ഫേവറേറ്റ് പാട്ട് കുഞ്ഞികളെയാണോ? രണ്ടുപേര് പാടിക്കേ, കേക്കട്ടെ. അഭിനയിക്കാനല്ലേ?
പാടുന്നുണ്ട് എനിക്ക് അറിയാൻ പോകാനുള്ള പാട്ട്. നിങ്ങൾ ഇത്ര വലിയ പാട്ടുകാരെ പാടുന്നേ. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ആണ് കുഞ്ഞാറ്റം പറഞ്ഞത്ര. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഒരു കാണിച്ച ഒരു അവിടുന്ന് തുടങ്ങണം. ഇച്ചായൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. അപ്പൊ ഇച്ചാന്റെ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിന്റെ ഇടക്ക് കുഞ്ഞാറ്റ എന്തൊക്കെ ഉത്തരം പറഞ്ഞറിയോ? സനിലിയോ പറഞ്ഞു, ഫസ്റ്റ് സനിലിയോ പറഞ്ഞു, പിന്നെ ആലോചിച്ചു. അല്ല അത് വേണ്ട, അത് വേണ്ട. അപ്പൊ അടുത്ത സുജിനോടാണ്. എനിക്ക് ഒറ്റ വാക്കിൽ പറയാം. കാവ്യ ചേച്ചി കാവ്യതാണോ? അതെ, ശരിയാണ്, കറക്റ്റ് ആണ്. അത് കാരണം എനിക്കും ഇതിനു മുന്നേ പറയാനോ, ഇതിനു മുന്നത്തെ ബ്ലോഗ് പറഞ്ഞിട്ടോ, രണ്ടാളെ പറഞ്ഞിട്ടാണല്ലേ. കാവ്യ പിന്നെ ആരാവും? ഒരാൾ കൂടി ഒരാള് മലയാളത്തില് കാവ്യ ചേച്ചിനെ പറഞ്ഞു. പിന്നെ മലയാളം തമിഴിലുള്ള ഒരാളും കൂടി, നയൻതാര. ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പൊ അതില് പോയിന്റ് നയൻതാര മുത്താണ്. നയൻതാരല്ലേ? അതാണ്. ഓക്കെ, ഒരു നടി എന്നുള്ള പേരിൽ അവൾക്ക് എതിരെ ഒറ്റയ്ക്ക് കട്ടൗട്ട് വെച്ച് പാറുപിടിക്കാറുണ്ട്. നടിയുടെ പവറാണ്. ഈ നയൻസിന്റെ കാര്യം പറയുക, അങ്ങനെ ഒരു വേറെ നടി ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, അവളുടെ ഒറ്റയ്ക്കുള്ള പടങ്ങൾ, ഒരുപാട് പടങ്ങളുണ്ട്. ഈ നമ്മള് സിനിമ തിയേറ്ററിൽ കേറുമ്പോ മമ്മൂട്ടി, മോഹൻലാലി, ദിലീപായിട്ട് കയറുക, പക്ഷെ നയൻതാര എന്ന് പറഞ്ഞ പടത്തിൽ കയറുന്ന ആൾക്കാരുണ്ട്. അത് മാത്രല്ല, ഇത്ര ചിന്തിച്ചാൽ മതി, മലയാളക്കരയിൽ നിന്ന് പോയിട്ട് ലേഡി സൂപ്പർ സ്റ്റാർ പേര് വാങ്ങിയ ഒരു നടി. ആ അതെ അതെ. അടുത്ത ചോദ്യം, ഏറ്റവും സ്പെഷ്യൽ മെമ്മറി. ഏറ്റവും സ്പെഷ്യൽ മെമ്മറി, അതായത് ഞങ്ങൾ എങ്ങനെ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞാറ്റനോട് ഉറക്കത്തിൽ ചെന്നിട്ട്, കുഞ്ഞാറ്റെ ഏറ്റവും സ്പെഷ്യൽ മെമ്മറി ഏതാ? അത്രയും പതിഞ്ഞിരിക്കണ ഒരു മെമ്മറി. ഉത്തരം തെറ്റിപ്പോയി, കല്യാണാണ് കുഞ്ഞാറ്റ പറഞ്ഞ ആൻസർ. അത് ഏറ്റവും, അത് ഞാൻ ഒരുപാട് അങ്ങ് അറ്റത്ത് പോയിട്ടുള്ള മെമ്മറിയായിരിക്കും. അതുകൊണ്ടല്ല കേട്ടാ, പക്ഷെ അത് മെമ്മറി ആവാന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നടന്നുകൊണ്ട് മെമ്മറി ആയിട്ടല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കല്യാണത്തിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും മെമ്മറിയൊക്കെ മെമ്മറിയാണ്. പക്ഷെ ആ മെമ്മറി ഒരുപാട് വേദനയിലൂടെയാണ് കടന്നു. ആ ഉത്തരം തെറ്റിപ്പോയെങ്കിലും ആ സന്ദർഭം അവര് പറഞ്ഞത് ശരിയാണ്. ഇതേപോലെ തന്നെ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചത് ഈ ട്രിപ്പ് പോയപ്പോൾ, അതാണ് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് മെമ്മറി. അത് സുജിനോട് ചോദിക്കുമ്പോൾ എന്താണ് സുജിന്? ഇനി അടുത്തത്, അടുത്ത ചോദ്യത്തിന്റെ പ്രത്യേകത അല്ല ഈ ചോദ്യം, ഉത്തരം പറയല്ലേ. സുജി പറഞ്ഞില്ലേ? ആ സുജി പറഞ്ഞില്ലല്ലേ, അതായത് ഏറ്റവും സ്പെഷ്യൽ മെമ്മറി. നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കണം, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഉണ്ടായ ഒരു നിമിഷം. പ്രേമിച്ച് നടക്കുമ്പോ, പ്രേമിച്ച് നടക്കുമ്പോൾ. ഓക്കെ, ഉത്തരം തെറ്റി. തെറ്റി പൊന്നു പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല്, അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ. പ്രേമിച്ച് നടക്കുന്ന സമയം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അതൊരു പോയിന്റ് വേണ്ട, തീർന്നില്ല. ലാസ്റ്റ്
ഇതിന്റെ പ്രത്യേകത അറിയ ചോദ്യത്തിന്റെ പ്രത്യേകത രണ്ടാളെത്തി ഞാൻ ആദ്യം തന്നെ പറയുന്നത് ചോദ്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് സുജിന്റെ വണ്ടിയുടെ നമ്പർ കാറിന്റെ എനിക്കറിയാം എന്താണ് പൊന്നൂസ് പറഞ്ഞു ഇവള് കെ എൽ എന്ന് പറഞ്ഞ ഏതൊരു അക്കം പറഞ്ഞിട്ടുണ്ടാവും തെറ്റി രണ്ടാളും പറഞ്ഞില്ല രണ്ടാളും വണ്ടി നമ്പർ ഒന്നും അറിയില്ല ബൈക്കിന്റെ വിചാരണ പറയുന്നുണ്ടി ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം ഓക്കെ ഓക്കെ ഇതോടെ നമ്മള് ലാസ്റ്റ് ചോദ്യമാണ് അപ്പൊ ഇപ്പൊ നേരത്തെ എന്നോട് ചോദിച്ചാലും ഇച്ചായനോട് ഫൈനൽ ചോദ്യമാണ് ഇച്ചായന്റെ ഫേവറേറ്റ് യൂട്യൂബർ സുജിൻ ഇച്ചാനു വേണ്ടിട്ട് ചെറുതായിട്ട് ഞാൻ ചോദ്യം ഒന്ന് സിമ്പിൾ ആയി കൊടുക്കാം ഇച്ചാൻ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ യൂട്യൂബില് അത് കൂടെ പറയാൻ പറ്റില്ല ആദ്യം ഇഷ്ടപ്പെട്ടത് അതാണെന്നല്ല പറഞ്ഞത് ഞാൻ ആ വീഡിയോ അതായത് ഈ പറഞ്ഞ വീഡിയോ ചൂണ്ട വീഡിയോ അല്ല ഞാൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ ആരുടെയായിരുന്നു ഈ വിജയത്തിന്റെ വീഡിയോ ആണ് കൂടുതൽ കാണാനെങ്കിലും അതിനുപരി കണ്ടുകൊണ്ടിരുന്ന ആരുടെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എഫോർട്ടൊക്കെ ആദ്യമേ തൊട്ട് കണ്ടോണ്ടിരുന്നത് ഈ എഫോർട്ടൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വിളിച്ചു കൂടെ കണ്ടോണ്ടിരിക്കുന്നു അതിന്റെ ഒരുപാടുണ്ടോ ഓക്കെ വീഡിയോസ് ആയിരുന്നു കൂടുതൽ കണ്ടിരുന്നത് ഇപ്പൊ കുറച്ചായിട്ട് ഫിഷിംഗ് ബ്രിഡ്ജിന്റെ ഫിഷിംഗ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ കാണാറുണ്ട് പക്ഷെ എനിക്ക് ഈ വിളിച്ചു ഉണ്ടല്ലോ അതിന് പറയാം ഓക്കെ ഓക്കെ ഫൈൻ നോ പ്രോബ്ലം അല്ല എനിക്ക് ഞാൻ ടെക് വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിറോസ് ഖാന്റെ വീഡിയോ പക്ഷെ ഒന്നുകൂടി പൊന്നൂസ് പറഞ്ഞു പക്ഷേ ഒറ്റ വാക്കില് പൊന്നൂസ് പറഞ്ഞതും ടെക് വീഡിയോസ് ഫിറോസ് ഖാൻ അതും പറഞ്ഞു പൊന്നൂസ് അതിന് അതിന് ശരിക്കും പറഞ്ഞാല് ഇവർക്ക് ഒരു പോയിന്റ് കൊടുക്കും കാരണം ഈ ബുൾജിറ്റിന്റെ വീഡിയോസ് ആണ് കൂടുതൽ കാണാറില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിനൊരു പോയിന്റ് അപ്പോ ഞാൻ ചെയ്യുമ്പോ മേടിച്ചില്ലാട്ടോ ഒന്നും വേണ്ട അല്ല എനിക്കത് തോന്നി കാരണം അത് കറക്റ്റ് ആയിരുന്നു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ പിന്നെ ഇപ്പൊ ഈ ഗെയിമിലുള്ളതൊന്നും അല്ലല്ലോ ലൈഫ് ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യങ്ങളില് പലതും എപ്പം വേണമെങ്കിലും മാറി മറിയാവുന്ന ഉത്തരങ്ങളാണ് ഇപ്പൊ ഫേവററ്റ് കളർ നമുക്ക് ചിലപ്പോ വേറെ കളറുകൾ പാട്ട് ചിലപ്പോ ഫേവററ്റ് പാട്ട് വേറെ പുതിയൊരു പാട്ട് പുതിയൊരു പാട്ട് വരുമ്പോ മാറാം എന്നാലും ഒരു ഗെയിം ഒരു വൈബ് അത്രേ ഉദ്ദേശമുള്ളൂ അപ്പോ ഇതില് നമ്മളെ പൊന്നൂസ് ആൻഡ് ടീം കിട്ടിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് പത്തില് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് മൈ ഫാമിലി കിട്ടിയത് ഇതിൽ ഞങ്ങൾ തെറ്റിയത് ഏത് ചോദ്യമാണ് പത്തണത്തില് തെറ്റിയ ചോദ്യം അല്ല ഇവരുടെ ഉത്തരം പറയാം ഓക്കെ ഇവരെ കൂടി പറയട്ടെ എന്നിട്ട് പറയാം ഓക്കെ കുഞ്ഞാൻ്റെ ചായ 1 2 3 4 5 6 ഒട്ടും പറയുന്നില്ല ഇതിലിനി മല്ലു ഫാമിലിയില് തെറ്റ് വന്ന ഉത്തരങ്ങള് ടീഷർട്ട് ആൻഡ് ജീൻസ് തെറ്റിച്ചു ഓക്കെ പിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടതായിരുന്നു സ്പെഷ്യൽ മെമ്മറി ഓക്കെ പിന്നെ തെറ്റിച്ച് വണ്ടിയുടെ വണ്ടിയുടെ ചോദ്യം തെറ്റിച്ചു അപ്പൊ 3 പോയിന്റ് പോയി 7 പോയിന്റ് കിട്ടി പറഞ്ഞു അല്ലേ അത് ഞാൻ ടീഷർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ
അല്ലടാ ഞങ്ങൾ ഡ്രസ്സ് കളറ് ഷർട്ടിന്റെ കളറ് പിന്നെ ഈ ഇത് ഏത് ഡ്രസ് ഇട്ടാലാണ് പിന്നെ വണ്ടി നമ്പർ സ്പെഷ്യൽ മെമ്മറി വെഡിങ് പറഞ്ഞു പള്ളിയിൽ വെച്ചിട്ട് പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഒരു കാര്യമുണ്ട്, ഇനി അങ്ങനെ ആരും ചോദിക്കുമ്പോ ഇവർക്ക് അത് കറക്റ്റ് ഇത് പറയാം. വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, അത് മിന്നാജ് ആയിരുന്ന ചോദ്യങ്ങൾ എടുത്തിട്ട് മിന്നാജ് ചോദിച്ചോളും. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ ബെൽ ബട്ടൺ അമർത്തിയേക്കും. ഓക്കെ, ബൈ.